കൊള്ളാലേ അപ്പൊ കുറെ പേരുടെ മനസ്സിലുണ്ടാവും ഇതല്ല കാന്താരിയാണ് ഇങ്ങനെ തൂക്കിയതെങ്കിൽ അന്നമ്മുണ്ടെന്ന് അയോടെ ഞാൻ ചെയ്യില്ല നല്ല കിടിലൻ നവരക്കഞ്ഞി ചക്കരിശ്ശേരി പുളി ഇടിച്ചു പിഴിഞ്ഞ ചമ്മന്തി പിന്നെ അന്നമ്മയും ഇതുപോലൊരു സംതൃപ്തി ഏത് മോഡൽ ഫുഡിലാണ് കിട്ടുക എന്റെ അഭിപ്രായത്തിൽ ചക്കയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിങ്ങളുടെ അന്നമ്മേനെ വെക്കണം ഞങ്ങളുടെ നാട്ടിലെ എല്ലാം അടിപൊളിയാണ് പക്ഷെ ഈ ജനുവരി തൊട്ട് മെയ് വരെയുള്ള ഈ ചൂടുണ്ടല്ലോ ക്ഷയില്ല അപ്പൊ നമ്മൾ ഇന്ന് ചക്കേരിശ്ശേരി നവരേരിയുടെ കഞ്ഞി പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി എൻ്റെ പച്ചക്കാന്താരിയുടെ സ്റ്റോക്ക് തന്നെ അപ്പൊ മമ്മിയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ആദ്യം നമ്മുടെ പുളി പിഴിഞ്ഞ സ്പെഷ്യൽ ചമ്മന്തി ഉം അതിൽ ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ കുറച്ച് ഉപ്പ് നമ്മുടെ ചക്കിലാട്ടി വെളിച്ചെണ്ണ ഇത്രയാണ് നമുക്ക് വേണ്ടത് പുളി കണ്ട വെറുതെ വിടാൻ പറ്റുമോ ഇതിച്ച് കണ്ടപ്പോ എന്നെ ഇരിക്കോട്ടാ അപ്പൊ പഴയ സ്കൂൾ കാലമാണ് ഓർമ്മ വരിക പോണമൊക്കെ പുളി കിട്ടുള്ളൂ അത് പൊളിച്ച് ആക്കിയിട്ടാണ് സ്കൂളിൽ പോവുക കുറച്ചെള്ളം ചൂടുള്ള വെള്ളം നമുക്ക് ആവശ്യത്തിനുണ്ടായി പുളി എടുക്കുക നമ്മളൊരു അരമണിക്കൂറോളം അതിൻ്റെ അകത്ത് മുക്കി വെക്കുക എന്നിട്ട് നമുക്ക് നമുക്ക് എന്ത് എന്തെയ്യും പിഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് ചാറ് മാത്രമാണ് വേണ്ടത് ഇങ്ങനെ ഈർക്കിലിയില് കോർത്തിട്ടേ അടുപ്പില് വെച്ച് ചുട്ടാൻ എളുപ്പമാണ് ഒന്നും നമ്മുടെ ഇത് മിസ്സായി പോവില്ല അടുപ്പിലിട്ട് ചൂടുന്നത് റിസ്ക് ആണ് ചെറിയ ഉള്ളി ചെയ്തതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇങ്ങനെ ചെയ്യാം അപ്പൊ ഇത് നമുക്ക് പോയിട്ട് ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാം അല്ലെ അപ്പൊ അടുപ്പിലിട്ട് ചൂടുന്നേലും എളുപ്പം ദേ ഇതാണ് കേട്ടോ നമ്മളൊരു ഈർക്കിളിയിൽ വെച്ചുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും വേസ്റ്റ് ആയി പോകൂല കൂടുതൽ കരിഞ്ഞു പോകൂല അപ്പ അതേ ഉള്ളി ഇട്ടു പാരി ഈ ഒരു പരുവം ഇതിലോട്ട് ഇട്ടു അതേപോലെ തന്നെ ഇട്ട് കാന്താരി ആവശ്യത്തിന് ഞാനീ കഴിയിട്ട് വരുന്ന പോലെ നിങ്ങള് വാരം കേട്ടാ പണി ഇട്ടുവേ പറഞ്ഞില്ലാന്ന് വേണ്ട പുളിവെള്ളം ചതിക്കാൻ ചാറ് വെച്ചിട്ടാണ് ഒഴിക്കുന്നത് എല്ലാം കൂടി ഇട്ട് ഞാൻ ഇടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കുക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുട്ടും പേടിക്കണ്ട കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു ചോറിനും കഞ്ഞിക്കും കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിടിലെ പുളിയിടിച്ച നാടൻ ചമ്മന്തി റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് ചക്ക കൊണ്ടൊരു നാടൻ ഇരിശേരി ഉണ്ടാക്കണ്ടേ സാധാരണ വിഷുവിനെ ചക്കയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വിഭവങ്ങൾ വരാറുണ്ട് അപ്പം ഇത്തവണത്തെ വിഷുവിന് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചക്ക ഇരിശേരി പരീക്ഷിക്കണം വിഷു വരെ കാത്തിരിക്കുന്നുണ്ട് അതിന് മുമ്പ് ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് വല്ല സംശയമുണ്ട് ഞാൻ എന്നോട് ചോദിക്കില്ലേ അപ്പൊ ഏകദേശം മൂത്തു ഇത് ഭയങ്കര മധുരമുള്ള ചക്കയാണ് ആകെ പത്തിരൂ ചൊള ഉണ്ടാവുള്ളൂ ഭയങ്കര മധുരമാണ് എനിക്കിതില് എടുത്തതിൽ വളരെ സങ്കടമുണ്ട് അവരുടെ പാകം മധുരമായിട്ടില്ല അപ്പൊ നമ്മളിത് ചകുണിയൊക്കെ കളഞ്ഞ് കുരുമാറ്റി വൃത്തിയാക്കി കൊടുക്കാൻ ഗീരേച്ച അരിഞ്ഞോളൂ എന്റെ അഭിപ്രായത്തിൽ ചക്കയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിങ്ങളുടെ അന്നമ്മേനെ വെക്കണം ചക്ക തുടങ്ങിയ പിന്നെ തീരുന്ന വരെ ചക്ക തന്നെ അത് കഴിഞ്ഞ് അന്ന നിർത്തുള്ള നിങ്ങൾ സമാധാനിച്ചിരിക്കുമ്പോ ഒരു വർഷത്തേക്കുള്ള ചക്ക മൊത്തം കൂടെ പ്രസന്റ് ചെയ്ത് പച്ച നമുക്ക് ഏറ്റവും നാച്ചുറലായിട്ട് കിട്ടുന്ന ഒട്ടും വിഷമില്ലാത്ത അത്ര ഗുണമുള്ള സാധനം അല്ലേ ഇത് നമ്മൾ എന്താ പറയാ പരമാവധി ഉപയോഗിക്കുക അതാണ് എൻ്റെ ഒരു ചിത്തവണ ചക്കയും മാങ്ങയൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിട്ടോ മാങ്ങ ഒന്നുമില്ല ആകെ കുറച്ച് മൂവാണ്ടരുണ്ട് മൊത്തം തീയതി അച്ചാർ ഇട്ട് നമ്മൾ ആ ചക്ക മൊത്തം അരിഞ്ഞൂട്ടാ ഇനി അതൊന്നും മാറ്റാനൊന്നുമില്ല ഒരു പത്ത് അഞ്ചാറ് ആറ് ഏഴ് എട്ട് ചക്കക്കുരും എടുത്തിട്ടുണ്ട് ഇനി നേരെ ഇത് വെള്ളം ഒഴിച്ച് വേവിക്കാം ഇതാണ് നമ്മുടെ മണ്ണിൻ്റെ ഉരുളി കാതുരുളി എന്ന് പറയും കണ്ടോ പായസം വെക്കാം ഇറച്ചി വെക്കാം മീൻ വെക്കാം അവേൽ വെക്കാം എന്താ എന്ത് കറികളും വെക്കാം മൾട്ടി ആണ് കേട്ടോ ചക്കയും ചക്കക്കുരുവും കൂടെ അരിഞ്ഞത് നമ്മളിട്ടു ഇത് വേഗാനാവശ്യമുള്ള വെള്ളം അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ എല്ലാ വേവുള്ള ചക്ക ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെള്ളം വെക്കുന്നുണ്ട് പിശിക്കുന്നില്ല അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില മൂന്ന് തണ്ട് ഇട്ടേക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാനിതൊരു വലിയൊരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുണ്ട് പിന്നീട് ബാക്കി പിന്നെ ചേർക്കാം മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു അര ടേബിൾ സ്പൂൺ ചുവന്ന മുളക് ഇടുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കയറിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പ് സെറ്റ് ആക്കാം ഒരു അഞ്ചോ ആറോ പച്ചമുളക് അരമുറി പച്ച തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു മൂന്ന് ചോള വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടത് കരിതരിപ്പായിട്ട് അരച്ചെടുക്കുക ഓക്കെ അധികം വെള്ളമില്ലാതെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് ഉപ്പ് ഒന്ന് നോക്കട്ടെട്ടോ ഒന്നുമില്ലാതെ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ അരപ്പ് ഇടുകയാണെ നമ്മളെ ഇളക്കി ഒന്ന് യോജിപ്പിക്കോ അടിയിപ്പിടിക്കാതെ നോക്കിക്കോണം കാരണം അരപ്പ് തിക്ക് ചക്കിക്ക് എല്ലാം തിക്കായി ഇനി അടച്ചു വെക്കരുത് നമ്മള് നോക്കിക്കൊണ്ട് വെക്കണം കാരണം എല്ലാം ഇപ്പൊ കുറുകും ഒറ്റ തിള വന്നാ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പൊ റെഡി ആയിട്ടുണ്ട് അതേ തിള വന്നു ഈ അടുപ്പിന് മോളി കൂടെ അറിയാണ്ട് എടുത്തുട്ട് അതേ വെച്ചു അമ്മേ ഭയങ്കര വെയിറ്റ് ആയി പോയി ഇനി നമുക്ക് വറുത്തിടും മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ എണ്ണ ഒഴിച്ചു കൂട്ടോ എണ്ണ ചൂടായി ഇതാ ചെറിയ ഉള്ളി ഒരു എണ്ണം കുഞ്ഞായിട്ട് ഇട്ടു തേങ്ങ ഇട്ടു മുളകിട്ട് ഇട്ട് കരിഞ്ഞു പോകാതെ ഇളക്കി അങ്ങോട്ടിട്ടാ നമ്മുടെ ഇരിശേരി റെഡിയാണ് അന്നമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഒരു ടീസ്പൂണ് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിക്കുകയാണ് നിങ്ങളിപ്പോൾ കുറേ പേര് തന്നെ പൊങ്കാല ഇടാൻ വരും നോയിച്ചു അതൊന്നിട്ട് നോക്കിയാൽ മനസ്സിലായി ശേലേ വട ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് കൈ ഇടണ്ട നല്ല ശേഷം തട്ടാലേ നവരേരി കൊണ്ട് ചോറ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പൊ നിങ്ങൾ കൊറേ പേര് പറയും ഞങ്ങക്ക് നവരേരി കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് അതിന്റെ ജി ഐ സ്റ്റാറ്റസ് അടുത്ത് കൃഷി ചെയ്യുന്ന അവർക്ക് മാത്രമേ അതിന്റെ ഗുണം കിട്ടുള്ളൂ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടിയ രണ്ട് രണ്ടുപേരെയുള്ളൂ കേരളത്തിൽ അതിലൊരാളുടെയാണ് ഈ അരി നമ്മുടെ ചാനൽ വഴി വിൽക്കുന്നുണ്ട് കേട്ടോ ചട്ടി എണ്ണയൊക്കെ വിൽക്കുന്നില്ലേ അതിന്റെ കൂടെ നവരേരി നമ്മൾ വിൽക്കുന്നുണ്ട് ഇപ്പൊ നവരേരി കഞ്ഞിയുടെ കൂടെയാണ് നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നത് എരിശ്ശേരി ചമ്മന്തി കഴിക്കാൻ പോകുന്നത് അപ്പൊ നൂറ് ശതമാനം ജൈവമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഞെക്കിപ്പീച്ചി കഴുകണ്ട കേട്ടോ ഒരു രീതിയിലുള്ള രാസവളവും അടിച്ചിട്ടില്ല കീടനാശിനികളോ ഒന്നും അഴിച്ചിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് കഴുകി നമ്മൾ എടുത്താൽ മാത്രം മതി കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേണം നവരേരി വേവിക്കാൻ കാരണം സാധാരണ അരി പോലെയല്ല നവരേരിക്ക് നല്ല വേവുണ്ട് അപ്പൊ കുക്കറിൽ വെക്കുന്നവർ സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ വെക്കുക അടുപ്പിൽ വെക്കുന്നവരും അതിനേക്കാൾ കൂടുതൽ വെക്കുക കലത്തിൽ വെക്കുന്നതാണ് അതിന്റെ ഒരു ഒരു ഇത് ഇപ്പൊ നമ്മുടെ കഞ്ഞി വെന്ത് പാകമായോന്നൊന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഓ കറക്റ്റ് അടിപൊളി നമുക്ക് ഇത് വാങ്ങി വെക്കാം കേട്ടോ അപ്പൊ കഞ്ഞി ആവശ്യത്തിനെടുത്തു നമ്മുടെ പുളി ഇടിച്ച് പിഴിഞ്ഞ ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ചു കാന്താരി ചേട്ടന്മാരൊക്കെ ധാരാളം വന്നോട്ടെ നമ്മുടെ ചക്ക നെയ്ല് മൂപ്പിച്ച എരിശ്ശേരി ഓ ഭയങ്കര ചൂടാട്ടോ അരി വായിൽ വെച്ച പണിയവും ഞാൻ ആദ്യം നമ്മുടെ ചമ്മന്തി അവരും മാത്രം ഒന്ന് നോക്കട്ടെ അവരായിരിക്കും പിന്നെ രുചിയല്ല നല്ല ഗുണമാണ് എന്നാ പോലും നല്ല കുറുകി മെഴുകിയ ഓ കഞ്ഞിൻ്റെ ഒരു രുചി ചമ്മന്തിയാണ് ഹൈഡൈറ്റ്സ് ഞാൻ പലവിധ എരിശ്ശേരികൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ചക്കയുടെ കൊതിച്ചയമ്മ ചക്ക എരിശ്ശേരി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ഇങ്ങനെ പറയാനില്ല അത്ര മാരക മാസ് ഞാൻ ഒരു ടീസ്പൂൺ നെയ് ഇട്ടപ്പോൾ കീചി ഫുള്ള് വഴക്കായിരുന്നു കുട്ടി എല്ലാർത്ഥം തിന്നാനല്ലേ ഇല്ലേ കുട്ടി ഇങ്ങനെ പോലെ ചെയ്യുന്നു സാധാരണ ചെയ്യാറില്ലല്ലോ പക്ഷെ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് നീ ഒന്നും നോക്കാനില്ല അറ്റാക്ക് കാന്താനിയുടെ അല്പം കുറവുണ്ട് കാരണം എരിശ്ശേരിയിലധികം എരിവ് പാടില്ലല്ലോ അപ്പൊ നമ്മുടെ ചമ്മന്തി നല്ല കിടിലൻ നവരക്കഞ്ഞി ചക്കരിശ്ശേരി പുളി ഇടിച്ചു പിഴിഞ്ഞ ചമ്മന്തി പിന്നെ നന്ദി സാധാരണ എന്തെങ്കിലും പറയണല്ലേ അതിനുള്ള ഗ്യാപ്പ് കൊടുക്കാൻ പോലും എനിക്ക് തോന്നുന്ന ഇതുപോലൊരു സംതൃപ്തി ഏത് മോർണിംഗ് ഫുഡിലാണ് കിട്ടുക നമ്മുടെ മക്കൾസൊക്കെ ഉണ്ടല്ലോ ന്യൂജൻ കുട്ടീസ് അവരിപ്പന്നെ പൊങ്കാല ഇടും എന്നാലും കുഴപ്പമില്ല അമ്മയോട് പറഞ്ഞേ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കാ എന്നിട്ട് അന്നമ്മേനെ പൊങ്കാല ഇട്ടാൽ മതിയെ അപ്പൊ അടുത്തൊരു കിഡിലിന്റെ കിടിലേയും ഇടിലേനും എപ്പിസോഡ് ആയിട്ട് വരണവരെ നിങ്ങളുടെ സ്വന്തം അയ്യോ അനമ്മ